ആലുവ തൊരീക്കത്ത് പറഞ്ഞിട്ട് ഒരു തൊരീക്കത്ത് അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൊരീക്കത്തിന് പറഞ്ഞ നിബന്ധനകളും ഷർത്തുകളും ഒന്നും ആ തൊരീക്കത്തിനും ഇല്ല ഇത് ആ തൊരീക്കത്തിന്റെ സന്ദേശം എന്ന് പറയുന്ന ഖിലാഫത്ത് വാർഷിക സമ്മാനം സ്പെഷ്യൽ ഇത് അവരുടെ തൊരീക്കത്ത് വിമർശനങ്ങൾക്ക് മറുപടി ആലുവയിൽ കേന്ദ്രീകരിച്ച് യൂസുഫ് സുൽത്താൻ കാദിരി എന്ന് പറഞ്ഞിട്ട് കാദിരി തൊരീക്കത്തിന്റെ പേരിലുള്ള വ്യാജ്യ കാദിരി തൊരീക്കത്തിന്റെ പേരിലുള്ള വ്യാജ്യ അതിനെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട് എന്തുകൊണ്ട് എന്താണ് അതിനുള്ള തെറ്റ് അതിലെന്താ ശരിയുള്ളത് നേരത്തെ പറഞ്ഞ നിബന്ധന ഒപ്പിട്ടില്ല ചായപ്പൊടി ഇല്ലാത്ത വെള്ളം ചായയാണെന്ന് പറഞ്ഞു ഡോക്ടർ ഇല്ലാത്ത ആള് ഡോക്ടർ ആണെന്ന് പറഞ്ഞു അതന്നെയാണ് തർബിയത്തിന്റെ ശേഖിന്റെ മക്കാമല്ലാത്ത ആള് ഞാൻ തർബിയത്തിന്റെ ശേഖിലുള്ള ആളാണെന്ന് പറഞ്ഞു വന്നു ഉദാഹരണത്തിന് നമ്മളെ കേരളത്തിൽ ഇന്ന് അതിന്റെ ഖലീഫയാണ് ശേഖാണെന്ന് പറഞ്ഞ യൂസുഫ് സുൽത്താൻ അംഗീകൃത ആളിൽ നിന്ന് ഓതി പഠിച്ചിട്ടില്ല അയാൾക്ക് നബി വരെ എത്തുന്ന അങ്ങനത്തെ ഒരു ഉസ്താദുമില്ല തർബിയത്തിന്റെ ശേഖ അവകാശപ്പെടാനുള്ള അർഹത ഇമാമികൾ കിതാബിൽ പറഞ്ഞ അർഹത അയാൾക്ക് ഇല്ല മുരീദുമാർക്ക് അത് അങ്ങനെ തർബിയത്തിന്റെ ശൈഖിനെ ബൈഅത്ത് ചെയ്യാൻ പറ്റിയ അർഹത മുരീദുമാർക്കും ഇല്ല അതെന്നാണ് ഒന്നാമത്തെ തെറ്റ് ഇനി രണ്ടാമത്തെ തെറ്റോ രണ്ടാമത്തെ അതിലുള്ള അത് മൊത്തം തെറ്റ് അപ്പൊ തൊരീക്കത്തന്നല്ല തൊരീക്കത്തല്ലാത്തതിനെ തൊരീക്കത്താണെന്ന് പറയുമ്പോ വ്യാജം നന്നി അതൊക്കെ പോട്ടെ അതില് അവരുടെ വിഷയങ്ങളിലും എന്തുണ്ട് തെറ്റുണ്ട് ആ തെറ്റെന്താ ഇതാ അയാളിത് അവകാശപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അയാൾ തർബിയത്തിന്റെ മക്കാം അവകാശപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോളൂ ഇത് അയാളെ സംബന്ധിച്ച് എഴുതിയതാ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതത്തോടെയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നതെന്നും അവന്റെ ഖലീഫയായ എന്നെ പിന്തുടരുകയെന്നും നമ്മോട് പ്രഖ്യാപിച്ച ശേഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തിയെ പിന്തുടരാൻ ഇനി നാം എന്തിനു മടിച്ചു നിൽക്കണം അള്ളാഹിന്റെ പ്രത്യേക സമ്മതം കിട്ടിയിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന ഖലീഫയാണ് യൂസുഫ് സുൽത്താൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സമ്മതത്തോടെയാണ് അവിടെ നിന്ന് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് മുങ്കാമികളായ അള്ളാഹുവിന്റെ ഖലീഫമാർ അവരുടെ സമൂഹത്തെ നയിച്ച മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായ അള്ളാഹുവിന്റെ തൃപ്തിക്കും അവനെ അറിയാനും നമ്മെയും പ്രാപ്തനാക്കുകയാണ് അവിടെ സന്തോഷത്തോടെ ഈമാനിലായി ചിരിച്ചു മരിക്കാനുള്ള മാർഗമാണ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത് അത് തന്നെയല്ലേ സ്നേഹിത നാം കൊതിക്കുന്നത് സന്തോഷത്തോടെ മരിച്ച് ആഖിറം ജയമാക്കാൻ നമ്മെ സഹായിക്കാൻ ഒരു സഹായി വരുമ്പോൾ നാം എന്തിന് പലതും ചിന്തിച്ച് ഇനിയും സമയം കളയണം അതുകൊണ്ട് വരൂ 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 വേഗം തരീഖത്ത് സ്വീകരിക്കൂ ഒരു നിമിഷം ചിന്തിക്കൂ ദോല തൊരീക്കത്തിനെ പരിചയപ്പെടുത്തി പറഞ്ഞ ഏതാനും വാചകങ്ങൾ കേൾപ്പിക്കുക ഒരു നിമിഷം ചിന്തിക്കൂ അള്ളാഹുവിലേക്ക് എത്താൻ അവനെ അറിയാം അവന്റെ തൃപ്തി ലഭിക്കാം വിജയം നേടാൻ അള്ളാഹു നിശ്ചയിച്ച പാരമ്പര്യമാണ് ഖലീഫമാരെ നിയമിക്കുക എന്നത് അതിലെ ഏതെങ്കിലും ഒരു കണ്ണിയെ പിന്തുടരാൻ അവരുമായി സഹവസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ നാശത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് യഥാർത്ഥ വൈകാട്ടി അള്ളാഹു നൽകില്ലെന്ന് പറഞ്ഞ ആ നാശത്തിലേക്ക് നീങ്ങുന്നവരാണോ നമ്മൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമ്മതത്തോടെയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നതെന്നും അവന്റെ ഖലീഫയെ എന്നെ പിന്തുടരുമെന്നും നമ്മോട് പ്രഖ്യാപിച്ച ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തിയെ പിന്തുടരാൻ ഇനിയും നാം എന്തിനു മടിച്ചു നിൽക്കണം നമുക്കിന്ന് ഒരുപാട് നേതാക്കളുണ്ട് നാം ഇന്ന് പല സംഘടനകളിലുമാണ് പരസ്പരം പോരടിച്ചും മത്സരിച്ചും നാം സമയം പാഴാക്കുകയല്ലേ നാം നേതാവായി അംഗീകരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കൂ നാം യോഗം കൂടി തെരഞ്ഞെടുത്തവരല്ലേ അവർ ഒരൊക്കെ നാം നേതാവായി തെരഞ്ഞെടുത്തവർ നമ്മെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് നാം കരുതുന്നുണ്ടോ എന്റെ കൂടെ കൂടൂ ഞാൻ നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കാമെന്ന് നമ്മുടെ നേതാക്കൾ ആരെങ്കിലും നമ്മോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നല്ലേ ശരി അതുകൊണ്ട് എന്നെ അള്ളാഹു നിശ്ചയിച്ച ആളാണ് ഞാൻ നിങ്ങളെ ഈമാനിലായി തിരിച്ചു മരിപ്പിക്കാം എന്ന് പറഞ്ഞ യൂസുഫ് സുൽത്താനെയല്ലേ നാം അംഗീകരിക്കേണ്ടത് നേതാക്കന്മാരത് നിങ്ങളെ ഇതിന്റെ ഒപ്പം കൂടിയോ ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കെന്ന് പറഞ്ഞില്ലല്ലോ സംഘടനന്റെ ആളുകൾ ആരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് പറഞ്ഞ ആളാരാണ് യൂസുഫ് സുൽത്താനാണ് മൂപ്പരെ പിൻപറ്റി നമുക്ക് ജീവിക്കാം
നമ്മുടെ മുമ്പിൽ വന്ന് കേട്ടോളൂ നാം നേതാക്കളായി കാണുന്നവർ ആരെങ്കിലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മതത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലെന്നിരിക്കെ മറുപടി ഓരെന്നെ പറയാണ് ഇല്ലെന്നിരിക്കെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മതത്തോടെയാണ് ഞാൻ നിങ്ങളെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതെന്നും എന്നെ പിന്തുടരൂ വിജയം വരിക്കാമെന്നും നമ്മുടെ മുമ്പിൽ വന്ന് നമ്മെ ഉണർത്തിയ നമുക്ക് പിടിവള്ളി എറിഞ്ഞു തന്ന മഹാനായ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദരി ചിസ്തിയെ പിന്തുടരാൻ നാം ഇനിയും മടിക്കുന്നതെന്തിന് ഇലാഹി ഖലീഫമാരെ ധിക്കരിച്ച് പരാജയത്തിലേക്ക് വീണവരുടെ കൂട്ടത്തിൽ നാമും അകപ്പെടില്ലേ എന്ന് ചിന്തിക്കുന്നത് നന്ന്. ഇങ്ങനെ കുറെ ഉണ്ട്. ഇനി കേട്ടോ, നാം നേതാവായി കാണുന്ന പണ്ഡിതന്മാരിൽ നിന്നോ സംഘടനാ നേതാക്കളിൽ നിന്നോ ഈ വിശുദ്ധ തൗഹീദ് നമുക്ക് സ്വീകരിക്കാനായോ? നമുക്കിപ്പോ തൗഹീദ് സ്വീകരിക്കാൻ കഴിയും. ഹൃദയങ്ങളിൽ ഇലാഹി സ്മരണ നിലനിർത്തുവാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും അവർ നമുക്ക് പറഞ്ഞു തന്നോ? ഉന്നതനായ ഒരു ശൈഖിൽ നിന്ന് ജനങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ സമ്മതം ലഭിച്ചവരാണോ അവർ എന്നൊക്കെ പറഞ്ഞ് അവസാനം നോക്കൂ, നിർസലദാസ്മിലേക്ക് സിൽസില എത്തുന്ന ഒരു ശൈഖിൽ നിന്ന് ആ തൗഹീദ് സ്വീകരിക്കാൻ നമുക്കായിട്ടുണ്ടോ? നാം നേതാവായി കാണുന്ന നമ്മുടെ സംഘടനാ നേതാക്കൾക്കോ പണ്ഡിതന്മാർക്കോ ആ തൗഹീദ് നമുക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ടോ? എങ്കിലിതാ ഇലാഹി സമ്മതത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സിലസിലയെത്തുന്ന ഖാദിരിയ തരീഖത്തിന്റെ ഉന്നത കണ്ണി ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ നമ്മിലേക്ക് വന്നിരിക്കുന്നു. തൗഹീദിലായി തിരിച്ചു മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താൻ വൈകാണിക്കാമെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. താൻ ഈ പറയുന്നതിൽ സംശയമുള്ളവർ തന്റെ യഥാർത്ഥ മുരീദുമാർ മരിക്കുന്നത് പോയി നോക്കട്ടെ, തൗഹീദിലായി തിരിച്ചു മരിക്കുന്നത് കാണാമെന്ന് അവിടുന്ന് ഉണർത്തുന്നു. ഇനിയും നാം എന്തിന് സംശയിച്ചു നിൽക്കണം? അതുകൊണ്ട് വരൂ വരൂ, നാളെയാണ് നാളെയാണ്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഇത് ഞാൻ സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് വായിച്ചു വിടാണ്. ഏത് നിമിഷവും മരണം നമ്മെ തേടി എത്തുന്നു എന്നിരിക്കെ തൗഹീദിലായി തിരിച്ചു മരിക്കാൻ ഞാൻ വൈകാണിക്കാമെന്ന് പറയണം പറയണം. തൗഹീദിലായി മരിക്കണമെങ്കിൽ ഒരു ഷെയ്ഖിൽ നിന്ന് അത് ഉൾക്കൊള്ളണം. അതിനിതാ ഒരു ഷെയ്ഖ് വന്നിരിക്കുന്നു. അപ്പൊ തൗഹീദിലായി തിരിച്ചു മരിക്കാൻ എത്രയും പെട്ടെന്ന് വരൂ 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 ബൈഅത്ത് ചെയ്യൂ. ഇങ്ങനെ കൊടുക്കാനുള്ളതാണോ ഇപ്പൊ ഈ പറഞ്ഞ ഈ മക്കാമ്? ഇനി കൊണ്ട് ആ ഷെയ്ഖിന്റെ ഞാൻ ചുരുക്കാണ്, ആ ഷെയ്ഖിന്റെ ഷെയ്ഖ് ഇതാണ് ഇപ്പം യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദരി എന്ന് പറയുന്ന ആള്, അയാളുടെ ഷെയ്ഖാണ്. ഇവരവകാശപ്പെടുന്ന തർബിയത്തിന്റെ മക്കാം ഇവര് എത്തിയിട്ടില്ല. അത് എത്താത്തത് അവകാശപ്പെട്ടത് കൊണ്ട് ഇവര് വ്യാജന്മാരാണെന്ന സമസ്തകളിൽ പറയുന്നത്. എന്തുകൊണ്ട് എത്തിയിട്ടില്ല? ഒരു ഉദാഹരണം പെട്ടെന്ന് തിരിയാനുള്ള ഒരു ഉദാഹരണം ഇതാ. ഷെയ്ഖിന്റെ ഷെയ്ഖാണ് മുഹമ്മദ് യൂസുഫ് ഷാഹ് ഖാദരി എന്ന് പറയുന്ന ഇയാളുടെ ചരിത്രം ഇവർ തന്നെ അവരുടെ ലേഖനത്തിൽ എഴുതി ഞാൻ വായിക്കണം. അതുകൊണ്ട് സമസ്തകള ജമിയത്തുൽ ഉലമയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ ആക്ഷേപിച്ചിറക്കിയതല്ല, അവർ തന്നെ എഴുതിയ ലേഖനത്തിൽ നിന്ന് അവരുടെ ഷെയ്ഖ് തർബിയത്തിന്റെ മക്കാം എത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കേട്ടോളൂ, ഷെയ്ഖ് കരീമുള്ള ഷാഹ് ഖാദരി ചിസ്തി റളിയല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു. ആര്? യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖാകുന്ന ഷെയ്ഖ് യൂസുഫ് മുഹമ്മദ് യമനി എന്നവര്. ആ മുഹമ്മദ് യമനി എന്നവരുടെ ചരിത്രം ചുരുക്കി പറഞ്ഞു തരാന്നിട്ട് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ കേട്ടാ മതി. ഈ യൂസുഫ് സുൽത്താൻ കർണാടക സ്റ്റേറ്റിലുള്ള മുഹമ്മദ് യമനി എന്ന് പറയുന്ന ആളിൽ നിന്നാണ് തൊരീക്കത്ത് സ്വീകരിച്ചു. ആ മുഹമ്മദ് യമനി എന്നിവരുടെ ചരിത്രം ഇവർ എഴുതാണ്. മുഹമ്മദ് യമനി വലിയ തൊരീക്കത്തിന്റെ ഷെയ്ഖായിരുന്നു പോലും. അയാൾ വലിയാണ്, മഹാനാണെന്നൊക്കെ ഇതുണ്ടായിക്കോട്ടെ, അതിനെ നമ്മൾ എതിർക്കുന്നില്ല, മഹാൻ തന്നെയാണ്. അങ്ങനെ അയാള് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇടയില് കരീമുള്ള ഷാഹ് ഖാദരി എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടി. ഒരു വലിയ മഹാൻ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ദിക്ര ഏതാണെന്ന് ചൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പോൾ യൂസുഫ് സുൽത്താൻ എന്നവരുടെ ഷെയ്ഖാവുന്ന മുഹമ്മദ് ഷാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ചൊല്ലിയപ്പോ കരീം ഷാഹ് ഖാദരി പറഞ്ഞു, നിങ്ങള് കൽബ് കൊണ്ട് ചെല്ലണം, നാക്കു കൊണ്ട് ചെല്ലാനല്ല പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ കൽബ് കൊണ്ട് തന്നെ ചൊല്ലിയത്, അതല്ല നിങ്ങൾ അവിടെ എത്തിയിട്ടില്ല. കൽബ് കൊണ്ട് ചെല്ലുന്ന അവസ്ഥയിലേക്ക് എത്തണം, അപ്പളെ മുസ്ലിം ആവൂ, അപ്പളെ മുഅ്മിൻ ആവൂ എന്ന് പറഞ്ഞു പറഞ്ഞു. അതില് ഇയാള് ബേജാറായി. അരെ യൂസുഫ് സുൽത്താന്റെ ഷെയ്ഖ് ബേജാറായി. എന്നിട്ട് ആ ഷെയ്ഖ് തന്റെ ഷെയ്ഖിന്റെ അടുക്കിലേക്ക് പോയി, ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഷെയ്ഖിനെ കണ്ടുകിട്ടിയപ്പോ നമ്മള് മുഅ്മിൻ അല്ല മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈമാന് കൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ രഹസ്യമൊക്കെ ഒന്ന് പറഞ്ഞു തരാം, നിന്റെ അടുത്ത് അത്രേ ഉള്ളൂ, അത് സ്വീകരിച്ചാൽ മതി, വേറെ ആരെങ്കിലും പറഞ്ഞു നീ കേൾക്കണ്ടാന്ന് അവസാനം. എന്നാൽ എനിക്ക് മറ്റേ ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്യാൻ സമ്മതം തരണം, സമ്മതം തരൂല.
അങ്ങനെ ഇയാൾ പോയി, ഇയാളെ കുടുംബക്കാരും ഭാര്യയും സന്താനങ്ങളും ഒക്കെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സമ്മം കൊടുക്കണം. സമ്മം കൊടുക്കൂല. അതിൽ യൂസഫ് സുൽത്താന്റെ ഷെയ്ഖ് പറയുകയാണ്, ഞാൻ മുസ്ലിം ആയിട്ടില്ലല്ലോ ഇനി, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്, ഞാൻ ആത്മഹത്യ ചെയ്യാണ്. വേറൊരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്യാൻ തന്റെ നിലവിലുള്ള ഷെയ്ഖിനോട് സമ്മതം ചോദിച്ചപ്പോ സമ്മതം കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ആര്? മുറബ്ബിയായ ഷെയ്ഖിന്റെ ഷെയ്ഖിന്റെ കഥയാണ് പറയുന്നത്. ആത്മഹത്യക്ക് ശ്രമിച്ചു ശ്രമിച്ചു എന്ന് മാത്രമല്ല, അതിന് ഉള്ള വേഷം വാങ്ങി പെട്ടിയിൽ വെച്ചു. അതുമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ വീണ്ടും ഇയാൾ ആത്മഹത്യ ചെയ്യുന്ന വിഷയം അറിഞ്ഞപ്പോ മറ്റാൾ സമ്മതം കൊടുത്തു. അങ്ങനെ അടുത്ത തൊട്ടടുത്ത ഷെയ്ഖിന്റെ അടുത്ത് ഞാൻ മറ്റേ ഷെയ്ഖിനെ ഒഴിവാക്കിയാ അതുകൊണ്ട് ആ രഹസ്യം ഇങ്ങോട്ട് പറഞ്ഞു തരിക എന്നിട്ട് അങ്ങോട്ട് വന്നു. മൂപ്പര് പറഞ്ഞു എനിക്ക് ആയിട്ടില്ല നേരം. അപ്പൊ അവിടുന്ന് ഉമ്മാനത്തിന് വിട്ടും ചെയ്ത് വാപ്പാന്റെ അടുത്ത് എത്തിയില്ല, ഇവിടെ സ്വീകരിച്ചു. അപ്പൊ നന്നെ എഴുതിയാൽ ആത്മഹത്യ തന്നെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇത് ആരാണ് എഴുതുന്നത്? ഇന്ന് കേരളത്തിലെ ആലുവ തൊരീഖത്തിന്റെ കേന്ദ്രമായ ജീലാനി സ്റ്റഡി സെന്റർ ഇറക്കിയ സന്ദേശം ഖിലാഫത്ത് വാർഷിക സമ്മേളന സ്പെഷ്യൽ പതിപ്പായി ഇറക്കിയതിലാണ് യൂസഫ് സുൽത്താന്റെ ഷെയ്ഖിന്റെ കഥ പറയുന്നത്. ഇവരെങ്ങനെ തർബിയത്തിന്റെ മക്കാമിലെത്തും? ആത്മഹത്യ ചെയ്യാൻ കേവലം എന്തോ ചെറിയ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് വിഷം വാങ്ങിയിട്ട് കഴിക്കാൻ ശ്രമിച്ചവരാണോ തർബിയത്തിന്റെ മക്കാമിലെത്തിയവര്? അതുകൊണ്ട് ആ മുറബ്ബിയ ഷെയ്ഖ് അല്ല എന്ന് പറയാൻ. ഇനിയോ പിന്നെ അതിനേക്കാൾ വലിയ രസം വേറെ ഉണ്ട്. സമയമില്ല, ഞാൻ വായിക്കുന്നത് ചുരുങ്ങിയത് മതി. പിന്നെ ഈമാനും ഇസ്ലാമും വേറെ ഉണ്ടാകും. ആലുവ തൊരീഖത്തിന്റെ മുഖ്യമായ ഒരു വാദമാണ് ഈമാൻ വേറെ ഇസ്ലാം വേറെ. എന്നാ ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യം അഞ്ച്, അങ്ങനെയല്ല. അത് ഇസ്ലാം കാര്യം ഈമാൻ കാര്യങ്ങളും. എന്നാ മുഅ്മിന് മുസ്ലിം, മുഅ്മിനായി മുസ്ലിമായി എന്നുള്ളതുകൊണ്ട് എന്താവൂല, മുഅ്മിനാവൂല. മുഅ്മിനാവണമെങ്കിൽ ഓല തൊരീഖത്തിൽ കൂടണം, എന്നാലേ മുഅ്മിനാവുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിമേ ആവുള്ളൂ. സാങ്കേതികമായിട്ടുള്ള പദപ്രയോഗങ്ങളിൽ ആം ഖാസ് ആണോ എന്നുള്ളതല്ല ചർച്ച. അതേസമയത്ത് ശറായി ആയിട്ട് മുസ്ലിമാണോ മൂമിൻ തന്നെയാണ്, മൂമിനാണോ മുസ്ലിം തന്നെയാണ്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടത്തെ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഒന്നാം വാല്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം, എല്ലാ മുസ്ലിമും മൂമിന് തന്നെ, എല്ലാ മൂമിനും മുസ്ലിം തന്നെ ശറായില്. അതേസമയത്ത് ഇസ്തിലാഹില്, സൂഫികളെ ഇസ്തിലാഹിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇസ്തിലാഹികളിലോ മൂമിനും മുസ്ലിമും സാങ്കേതികമായിട്ടുള്ള പദപ്രയോഗങ്ങൾ വ്യത്യാസം ഉണ്ടോ എന്നുള്ള ചർച്ച, അത് എത്രയോ വാർത്തകൾ കാണാം. അതേസമയത്ത് മുസ്ലിം സമുദായത്തെ സംസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തർക്കം വലിച്ചിട്ടുകൊണ്ട് സാധാരണ തൊരീഖത്തിലാവാത്തവരൊന്നും മുഅ്മിനല്ല എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളും സഹാബത്തും അയ്മത്തുകളും പറഞ്ഞ അവര് പഠിപ്പിച്ച സംസ്കരണ മുറയ്ക്ക് എതിരായിട്ട് ഒരു വാദം കൊണ്ടുവരുന്നത് ശരീഅത്തിനെതിരെ തന്നെയാണ്. അല്ലാതെ അതിന് ഏതെങ്കിലും ഇബാറത്തിൽ രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും ഷെയ്ഖിന്റെ തൊരീഖത്തുകളിൽ അങ്ങനെ ഇസ്തിലാഹുകളുണ്ടോ എന്നുള്ള ചർച്ച. ശരീഅത്തിന്റെ വിധിവിലക്കുകളും അതുപോലെ തന്നെ സംസ്കരണ മുറകൾക്കും അടിസ്ഥാനപരമായി എതിരാകുന്ന ഇസ്തിലാഹുകള് സാങ്കേതിക പ്രയോഗങ്ങൾ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സിർറുകൾ, അതുകൂടി പറഞ്ഞു നിർത്താ. സിർറ് രഹസ്യം, അതൊക്കെ രഹസ്യമാണ്, മൂല്യമാർക്ക് തിരിയില്ല. ഖുർആനും സുന്നത്തിനും എതിരായിട്ട് ഒരു രഹസ്യമില്ല. രഹസ്യങ്ങളുണ്ട്, പക്ഷേ അത് ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നതാണ്. ഖുർആനോടും സുന്നത്തിനോടും എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ യോജിക്കുക. അപ്പൊ ഖുർആനോടും സുന്നത്തിനോടും ശരീഅത്തിനോടും വിരുദ്ധമായ ഒരു രഹസ്യവും ഇല്ല. ഉള്ള രഹസ്യങ്ങളൊക്കെ അതിനോട് യോജിച്ചതാ. ആ രഹസ്യം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ലാഹിറു ശരീഅത്തിനോട് എതിരാവാൻ പാടില്ല. എതിരാണെങ്കിൽ ആ ഇല്ലാമ രഹസ്യമൊക്കെ തെറ്റാണ്. യോജിക്കുന്ന രഹസ്യങ്ങള് ശരിയുമാണ്. അതുകൊണ്ട് നിർത്തുകയാണ്. ഇനി ഇങ്ങനെ എല്ലാ ഏതെല്ലാം വന്ന തൊരീഖത്തിലും വരാനിരിക്കുന്ന തൊരീഖത്തുകളും ഉണ്ടോ ആ തൊരീഖത്തിലെ ദിക്റുകളിൽ എന്താണ് തെറ്റ്, ശരൈയായ തെറ്റാണ് എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം ആ തൊരീഖത്ത് തൊരീഖത്തായിട്ടുണ്ടോ എന്നുള്ള അടിസ്ഥാനപരമായ ചർച്ചയാണ് പണ്ഡിതന്മാർ നടത്താറ് എന്നും ആ നിലക്ക് തൊരീഖത്ത് ഉണ്ടാവാൻ ആവേണ്ട ഷർത്തുകളൊക്കാത്തവരെ ആ തൊരീഖത്ത് തെറ്റാണ് വ്യാജമാണ് എന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും മുൻകാലത്തുള്ള പണ്ഡിതന്മാരും പറഞ്ഞതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്ന് മനസ്സിലാക്കി അതിലുള്ള
നമ്മുടെ ദിക്റിന് തെറ്റില്ല, അല്ലെങ്കിൽ ഔറാദിന് തെറ്റില്ല എന്ന് പറഞ്ഞ് ആരും അതിൽ കുടുങ്ങി പോവണ്ട എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഈമാൻ അത് വലിയ നിധിയാണ്. ആ നിധി അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്കാണ് അല്ലാഹു നൽകുക. ആ വലിയ നിധി അത് കടാതെ സൂക്ഷിക്കണം. അത് എപ്പോഴും നശിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് പല രൂപത്തിലും വരും. അപ്പോ അത് നശിക്കാതിരിക്കാൻ റസൂലുള്ള പറഞ്ഞത് തൽസം ജമാഅത്തുൽ മുസ്ലിമീന വ ആമ്മതുഹും, മുസ്ലിം സമുദായത്തിലുള്ള നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെയും മുസ്ലിം ഭൂരിപക്ഷം നടന്നു വന്ന ആദർശങ്ങളും ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റി ജീവിക്കലാണ് ഈമാൻ സംരക്ഷിക്കാനുള്ള മാർഗമെന്നും ഒറ്റപ്പെട്ട വാദങ്ങളും ഒറ്റപ്പെട്ട വിഷയങ്ങളും ഈ ഭൂരിഭാഗം മുസ്ലിം സമുദായം നടന്നു വന്ന ആദർശങ്ങൾക്കും ആചാരങ്ങൾക്കും ആശയത്തിനുമെതിരെ ഒറ്റപ്പെട്ട ആദർശവുമായി വരുന്നവര് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ ആടിനെ ഇടയന്മാരുടെ നേതൃത്വമില്ലാതെ തെറ്റിപ്പോയ ഒറ്റപ്പെട്ട ആടുകളെ ചെന്നായ പിടിക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ആദർശങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തി പുതിയ വാദങ്ങളുമായിട്ട് വന്നാൽ അവരൊക്കെ നരകത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നും സ്വർഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ അവർ കടക്കുകയില്ല എന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തരീഖത്തായാലും ഹഖീഖത്തായാലും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിവിധ മേഖലകളാണെന്ന് മനസ്സിലാക്കി അതൊക്കെ വേണ്ടവർക്ക് വേണ്ടുന്ന രൂപത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നാം ഒക്കെ ഇസ്ലാമിലൂടെയുള്ള ശരീഅത്ത് തന്നെയാണ് ജീവിതത്തിൽ പകർത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഈമാനിൽ അടിയുറച്ചു നിന്ന് ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് ഇൽമുള്ളവരുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് ഈമാൻ സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ.